നമ്മുടെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിൽ പോലും കൈയിട്ട് വാരുകയാണ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇടുക്കി പട്ടികജാതി വികസന ഓഫീസിലെ ക്ലാർക്ക് വിജിലൻസിന്റെ പിടിയിലായി ഇടവെട്ടി സ്വദേശി റഷീദ് പനക്കലാണ് പിടിയിലായത് മൂന്നാർ സ്വദേശിനിയായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിന് 25,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത് ഇടുക്കി ജില്ലയിലെ പട്ടികജാതി വികസന വകുപ്പിലെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട സെക്ഷനിലെ സീനിയർ ക്ലർക്കാണ് കെ റഷീദ് എന്ന റഷീദ് പനക്കൽ മൂന്നാറിലെ തോട്ടം തൊഴിലാളിയുടെ മകൾക്ക് സ്കോളർഷിപ്പ് അനുവദിക്കാൻ ഇയാൾ 60,000 രൂപയാണ് ആവശ്യപ്പെട്ടത് ഇതിന്റെ ആദ്യഘട്ടു എന്ന നിലയിൽ 25,000 രൂപ കൈപ്പറ്റുന്നതിനിടെ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് റഷീദിനെ വിജിലൻസ് പിടികൂടുകയായിരുന്നു നിങ്ങൾക്ക് ഒരു 25,000 മതിയാ ഇപ്പോൾ തർക്കതയാ അത് കൊണ്ടുവന്നാൽ 2 ദിവസത്തിനുള്ളിൽ നാളെ ഏതെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം ഒരു തുറന്നൊക്കെ ഏതെങ്കിലും അടവ് വെച്ചിട്ട് പൈസ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് നിങ്ങൾ വാ രാവിലെ ശരി സാർ കൈക്കൂലി ആവശ്യപ്പെട്ടുള്ള ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെയാണ് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുന്നത് തോട്ടം തൊഴിലാളിയും മൂന്നാറിലെ ലയത്തിൽ താമസിക്കുന്ന ആളുമാണ് പരാതിക്കാരൻ ഇദ്ദേഹത്തിന്റെ മകൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിലെ വിദ്യാർത്ഥിനിയാണ് 3 ലക്ഷം രൂപയിലധികം പ്രതിവർഷം ഫീസ് വരുന്ന കോഴ്സാണിത് ഇതിന് കേന്ദ്ര സർക്കാരിൻ്റെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൽ നിന്നും പണം അനുവദിച്ചിരുന്നു 2019 2,40,000 രൂപയാണ് സ്കോളർഷിപ്പ് ലഭിച്ചത് ഇതിൽ 60,000 രൂപ റഷീദ് കൈക്കൂലിയായി കൈപ്പറ്റി 2020 2,55,000 രൂപ അനുവദിച്ചതിൽ 50,000 രൂപയാണ് ഇയാൾ മേടിച്ചത് ഈ വർഷം 60,000 രൂപ ആവശ്യപ്പെട്ടു പണം ആവശ്യപ്പെട്ട് 80-ലേറെ തവണ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവിനെ ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ട് മുമ്പ് 2 തവണയും ഗൂഗിൾ പേ വഴിയും അക്കൗണ്ട് വഴിയുമാണ് ഇയാൾ പണം കൈപ്പറ്റിയിരിക്കുന്നത് റഷീദിനെതിരെ വ്യാപകമായി പരാതിയുണ്ടെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ഇടുക്കി